ഹായ് കൂട്ടുകാരെ, പത്താം ക്ലാസ്സിൻ്റെ ഗണിത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ചാപ്റ്റർ 1 അരിത്മെറ്റിക് സീക്വൻസസ് സമാന്തര ശ്രേണികൾ പാർട്ട് 4 പേജ് 28 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും എടുത്ത് ക്വസ്റ്റ്യൻ ഒന്ന് എഴുതുക, എന്നിട്ട് അതിൻ്റെ ഐഡിയാസൊക്കെ ഒന്ന് നോക്കുക, നമുക്ക് ചെയ്യാൻ നോക്കാം. ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. Write 3 arithmetic sequences with 30 as the sum of the first 5 times. ഇതിന്റെ മലയാളം വേർഷൻ നോക്കാം. ആദ്യത്തെ 5 പദങ്ങളുടെ തുക 30 ആകുന്ന 3 സമാന്തര ശ്രേണികൾ എഴുതുക. ആദ്യത്തെ 5 പദങ്ങളുടെ തുക 30 ആകുന്ന 3 സമാന്തര ശ്രേണികൾ എഴുതുക. നമുക്ക് ഇതിന്റെ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ബുക്കിലേക്ക് ഒന്ന് എഴുതാം. ഇവിടെ നമുക്ക് നൽകുന്ന 5 പദങ്ങളുടെ തുകയാണ്, 5 പദങ്ങളുടെ തുകയുടെ സമ്മ്. അതുകൊണ്ട് 5 പദങ്ങൾ S5 ഈക്വൽ ടു 30. 5 ഓഡ് ആയതുകൊണ്ട് പിന്നെ ടേമുകൾ നമുക്ക് ഇങ്ങനെ എടുക്കാം, X1, X2, X3, X4, X5. എന്നാൽ 5 ടേമുകൾ ഉള്ളതുകൊണ്ട് നടുക്ക് നമുക്ക് എന്ത് വരും, ഒരു ഒറ്റ ടേം വരും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം, 5 എണ്ണം ഉള്ളതുകൊണ്ടാണ്, 5 എണ്ണം വന്നുകൊണ്ടാണ്, 5 ഒറ്റ സംഖ്യ ആയതുകൊണ്ടാണ് ഒരെണ്ണം മിഡിലിൽ വന്നത്. അന്നേരം ഇങ്ങനത്തെ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 30 5 കൊണ്ട് ഹരിക്കുക. 30 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 6 എന്ന് കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 നമുക്ക് 5 × 6 എന്ന് എഴുതാം. അന്നേരം ഈ 5 കൂടെ വരുന്ന 6 ആണ് ഇവിടെ മിഡിൽ ടേം. എന്ന് പറഞ്ഞാൽ എക്സ് ത്രീ എന്ത് വരും, X3 ഈക്വൽ ടു 6 ആവും. എന്ന് പറഞ്ഞാൽ 5 കൺസിക്യൂട്ടീവ് ടേമിന്റെ, അരിത്മെറ്റിക് സീക്വൻസിലുള്ള 5 കൺസിക്യൂട്ടീവ് ടേമിന്റെ സം എന്ന് പറയുന്നത് 5 ടൈംസ് ദി മിഡിൽ ടേം എന്നാണ് ഫോർമുല. അരിത്മെറ്റിക് സീക്വൻസിലെ 5 അടുത്തടുത്തുള്ള ടേമുകളുടെ സം എന്ന് പറയുന്നത് 5 ടൈംസ് മിഡിൽ ടേം. എന്നാൽ നമുക്ക് മിഡിൽ ടേം കിട്ടി, നമുക്ക് 3 സീക്വൻസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അന്നേരം 6 മിഡിൽ ടേം ആയിട്ട് 1 കുറച്ച്, 5, 4, 7, 8 2 കുറച്ച് എഴുതി, 3 കുറച്ച് എഴുതി, അങ്ങനെ നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 1 ആൻഡ് ദി സം ഓഫ് ദി ഫസ്റ്റ് 4 ടൈം ഈസ് 100. ഫൈൻഡ് ദി ഫസ്റ്റ് 4 ടൈംസ്. നമ്മൾ മലയാളം വായിക്കാം. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ പദം, ഒന്നും ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100 ശ്രേണിയിലെ ആദ്യത്തെ 4 പദങ്ങൾ കണക്കാക്കുക. തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ബുക്കിലായിട്ട് നിന്ന് എഴുതാം. ഇവിടെ 4 പദങ്ങളുടെ തുകയാണ്, തുക എന്ന് പറഞ്ഞാൽ സമ്മാണ്, അതിന്റെ എസ് 4 S4 = 100. 4 പദങ്ങളുടെ തുക 100 ആണ്. 4 പദങ്ങൾ എന്ന് പറയുന്നത് X1, X2, X3, X4 ആണ്. നമ്മുടെ മുമ്പ് 5 പദങ്ങൾ വരുമ്പോഴാണ് നടുക്കൊരു ടേം വരുന്നത്. ഇവിടെ 4 പദങ്ങൾ വരുമ്പോൾ നടുക്കൊരു ടേം ഇല്ല, മിഡിൽ ടേം വരികയല്ല, മിഡിൽ ടേം 2 വരുള്ളൂ. അന്നേരം ഇതിനെ നമ്മൾ ചെയ്യുന്നത്, ഇതിനെ ഗ്രൂപ്പ് തിരിക്കും. എന്ന് പറഞ്ഞാൽ 2 ആദ്യത്തെ അവസാനവും നടുക്കത് 2 തിരിക്കും. അന്നേരം ഇവിടെ 2 ഗ്രൂപ്പാണ് വരുന്നത്. അതുകൊണ്ട് 2 കൊണ്ട് 100 ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 50 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ 100 2 × 50 എഴുതാം. എന്ന് പറഞ്ഞാൽ 2 50 കൂടണം. എന്ന് പറഞ്ഞാൽ ആദ്യ പദവും അവസാന പദവും കൂടെ കൂട്ടുമ്പോൾ 50 കിട്ടും, X2 X3 കൂട്ടുമ്പോൾ 50 കിട്ടും, 50 കൂടെ കൂട്ടുമ്പോൾ 100 കിട്ടും. അന്നേരം മൊത്തം ടൈമിൻ്റെ സമ്മ് 100. അതുകൊണ്ട് ഇതിനെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചു. എന്നാൽ നമുക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞ എന്താണ്, X1 + X4 50. അന്നേരം X1 = എത്ര തന്നിട്ടുണ്ട്, 1 തന്നിട്ടുണ്ട്. 1 + X4 = 50. X4 50 - 1 = 14 ആയിരുന്നു കിട്ടി. നമുക്ക് ഇതിനകത്ത് ഈ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം, എന്നാലേ ടൈമുകൾ എഴുതാൻ പറ്റുള്ളൂ. നമുക്ക് അറിയാം ടേം ഡിഫറൻസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻ ടു കോമൺ ഡിഫറൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അന്നേരം X4 - X1 = 4 - 1 = 3 × D ആയി. X4 = 49, X1 = 1 തന്നിട്ടുണ്ട്. 49 - 48 = 3D. D ഈക്വൽ ടു ഇവിടെ 3 കൊണ്ട് ഗുണിച്ചത് കൊണ്ട് ഹരിക്കുന്നു, 48/3 എന്നിട്ട് D ഈക്വൽ ടു 16 എന്ന് കിട്ടി. എന്നാൽ നമുക്ക് സീക്വൻസ് എങ്ങനെ എഴുതാം, ഒന്നാമത്തെ ടേം 1 എന്നറിയാം, പിന്നെ 16 കൂട്ടുക. അന്നേരം 16 × 1 = 17, 17 വരുന്നു 16 കൂട്ടുന്നു 33, 33 16 കൂട്ടുമ്പോൾ 49. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ചേ. പ്രൂവ് ദാറ്റ് ഫോർ എനി 4 കൺസിക്യൂട്ടീവ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ദ സം ഓഫ് ദി 2 ടേംസ് ഓഫ് ദി ടേംസ് ഓൺ ദി 2 എൻഡ്സ് ആൻഡ് ദി സം ഓഫ് ദി 2 ടേംസ് ഓൺ ദി മിഡിൽ ആർ ദി സെയിം. നമുക്കൊന്നുകൂടെ വായിക്കാം, മലയാളം ഭാഷ വായിക്കാം. ഒരു സമാന്തര ശ്രേണിയിലെ അടുത്തടുത്ത ഏത് 4 പദങ്ങൾ എടുത്താലും രണ്ടറ്റത്തിലെ പദങ്ങളുടെ തുക നടുക്കുള്ള 2 പദങ്ങളുടെ തുകയാണെന്ന് തെളിയിക്കുക. സമാന്തര ശ്രേണിയിലെ 4 പദങ്ങളുടെ സമ്മ്.
നാല് പദങ്ങൾ എടുത്തിട്ട് ആദ്യത്തെ അവസാനത്തെ കൂട്ടുന്നതും നടുക്കത്തെ രണ്ടെണ്ണം കൂട്ടുന്നതും തമ്മിലുള്ള തുക തുല്യമാണെന്ന് തെളിയിക്കുക. നമുക്ക് അത് തന്നിരിക്കുന്ന കാര്യമൊന്നും എഴുതാം. അന്നേരം സമാന്തര ശ്രേണിയിലെ നാല് അടുത്തടുത്തുള്ള സംഖ്യകളെ നമുക്കിങ്ങനെ എടുക്കാം. എക്സ്, എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് ടു ഡി, എക്സ് പ്ലസ് ത്രീ ഡി എന്ന് പറഞ്ഞാൽ ഡി കൂട്ടി കൂട്ടി എഴുതാം. എക്സ്, എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് ടു ഡി, എക്സ് പ്ലസ് ത്രീ, ഇത് കാണാൻ പഠിക്കുക. എന്നിട്ട് നമുക്ക് ആദ്യത്തെ അവസാനത്തിന് കൂട്ടുന്നു. സം ഓഫ് ദി എൻഡ് അവസാന എൻഡിൽ വരുന്ന ഈ ലെഫ്റ്റിലും റൈറ്റിലും അവസാനം വരുന്ന എൻഡിൽ വരുന്ന ടേബിൾ ഏതൊക്കെയാണ്? എക്സും എക്സ് പ്ലസ് ത്രീ ഡിയും. അതിനോട് കൂട്ടി കഴിയുമ്പോൾ എക്സ് പ്ലസ് എക്സ് ടു എക്സ് പ്ലസ് ത്രീ ഡി. ഇനി മിഡിലിൽ വരുന്ന ഇത് രണ്ടും ആണ്. അത് രണ്ടും കൂട്ടി കഴിയുമ്പോൾ സം ഓഫ് ദി മിഡിൽ ടേം ഈക്വൽ ടു എക്സ് പ്ലസ് ഡി പ്ലസ് എക്സ് പ്ലസ് ടു ഡി, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ത്രീ ഡി. രണ്ടും തുല്യമാണല്ലോ, അതുകൊണ്ട് നമുക്കെന്ത് പറയാം? ബോത്ത് ആർ ഈക്വൽ എന്ന് പറയും. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം നമുക്ക്. റൈറ്റ് ഫോർ അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് 100 ആസ് ദി സം ഓഫ് ദി ഫസ്റ്റ് ഫോർ ടൈംസ്. ആദ്യത്തെ നാല് പദങ്ങളുടെ തുക 100 ആയ നാല് സമാന്തര ശ്രേണികൾ എഴുതുക. നമുക്ക് തന്നിരിക്കുന്ന കാര്യം എഴുതാം. നാല് പദങ്ങളുടെ തുകയാണ് എസ് ഫോർ ഈക്വൽ ടു 100. നാല് പദങ്ങളാകുമ്പോൾ എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ, എക്സ് ഫോർ ആണ്. അതുകൊണ്ട് രണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കാം. അതുകൊണ്ട് 100 രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 50 കിട്ടി. അതുകൊണ്ട് 100 നമുക്ക് 2 × 50 എഴുതാം. അതായത് നമ്മൾ ഇവിടെ പറഞ്ഞേക്കുന്ന ആദ്യത്തോ അവസാനവും കൂട്ടുമ്പോൾ 50 കിട്ടണം, നടുക്കുള്ള രണ്ടെണ്ണം കൂട്ടുമ്പോൾ 50 കിട്ടണം. എന്നാലും നടുക്കുള്ള നമുക്ക് അതുപോലത്തെ 3-4 സീക്വൻസ് എടുക്കണം. എന്നാലും നോക്കി 24, 26, 50 കിട്ടി. എന്നാലും 24 രണ്ട് കുറച്ചു, രണ്ട് കുറച്ച് ഇവിടെ എഴുതുക, രണ്ട് കൂട്ടി ഇവിടെ എഴുതുക. അടുത്ത 30, 20, 50 കിട്ടി. എന്നാലും ഇവിടെ 10 ഡിഫറൻസ് ആണ്. 20 × 10 കുറയ്ക്കുക, 30 × 10 കൂട്ടുക. പിന്നെ 10, 40, 50 കിട്ടും. എന്നാലും ഇവിടെ ഡിഫറൻസ് 30 ആണ്. 10 × 30 കുറയ്ക്കുക, 40 × 30 കൂട്ടുക. 22, 28 അന്നേരം 6 × 2, 8 അന്നേരം 6 കുറയ്ക്കുക, 6 കൂട്ടുക. അങ്ങനെ നമുക്ക് 4 സീക്വൻസ് ഉണ്ടാകാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. റൈറ്റ് ദി ഫസ്റ്റ് 3 ടൈംസ് ഓഫ് ഈച്ച് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് ഡിസ്ക്രൈബ്ഡ് ബിലോ. നാല് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. ഫസ്റ്റ് ടൈം ഈസ് 30, ദ സം ഓഫ് ദി ഫസ്റ്റ് 3 ടൈംസ് ഈസ് 300. ഫസ്റ്റ് ടൈം ഈസ് 30, ദ സം ഓഫ് ദി ഫസ്റ്റ് 4 ടൈം ഈസ് 300. ഫസ്റ്റ് ടൈം ഈസ് 30, ദ സം ഓഫ് ദി ഫസ്റ്റ് 5 ടൈം ഈസ് 300. ഫസ്റ്റ് ടൈം ഈസ് 30, സം ഓഫ് ഈസ് ഫസ്റ്റ് 6 ടൈം ഈസ് 300. നമുക്ക് മലയാളം വേർഷൻ ഒന്ന് നോക്കാം. ചുവടെ പറഞ്ഞിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയിലും ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക. ആദ്യ പദം 30, ആദ്യത്തെ 3 പദങ്ങളുടെ തുക 300 ആയാൽ ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക. ആദ്യ പദം 30, ആദ്യത്തെ 4 പദങ്ങളുടെ തുക 300 ആയാൽ ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക. ആദ്യ പദം 30, ആദ്യത്തെ 5 പദങ്ങളുടെ തുക 300 ആയാൽ ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക. ആദ്യ പദം 30, ആദ്യത്തെ 6 പദങ്ങളുടെ തുക 300 ആയാൽ ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക. തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം. ഇതിനകത്ത് 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇവിടെ 3 പദങ്ങളുടെ തുകയാണ്. എസ് 3 ഈക്വൽ ടു 300. 3 ഈസ് ഓഡ് ആയതുകൊണ്ട് 3 പദങ്ങൾ എന്ന് പറയുമ്പോൾ എക്സ് 1, എക്സ് 2, എക്സ് 3 ആണ്. അന്നേരം 3 പദങ്ങളാകുമ്പോൾ നടുക്ക് ഒരു സംഖ്യ വരും. അന്നേരം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 300 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 100 കിട്ടും. അതുകൊണ്ട് 300 നമുക്ക് എങ്ങനെ എഴുതാം? 3 × 100 എന്ന് എഴുതാം. അന്നേരം ഈ 3 ഇവിടെ വരുന്ന 100 ആയതിനാണ് മിഡിൽ ടേം. അന്നേരം മിഡിൽ ടേം ഇവിടെ ഏതാണ്? എക്സ് 2 ആണ്. എക്സ് 2 ഈക്വൽ ടു 100. അന്നേരം മിഡിൽ ടൈം എക്സ് 2 എഴുതി. ആദ്യത്തെ ടൈം നമുക്ക് 30 തന്നിട്ടുണ്ട്. അന്നേരം 100 നിന്ന് 70 കുറച്ചിട്ടാണ് 30 കിട്ടിയത്. അന്നേരം അടുത്ത ടൈം എന്തായിരിക്കും? 100 × 70 കൂടും, 170. അങ്ങനെ നമുക്ക് സീക്വൻസ് എഴുതാം. ആദ്യത്തെ 3 ടൈം എഴുതാം 30, 100, 170. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ 4 പദങ്ങളുടെ തുക 300 ആണ്. 4 പദങ്ങൾ പറയുമ്പോൾ എക്സ് 1, എക്സ് 2, എക്സ് 3, എക്സ് 4 ആണ്. അന്നേരം നമുക്ക് മിഡിൽ ടൈം ഇല്ല, അതിനെ ഗ്രൂപ്പ് തിരിക്കാം. രണ്ട് ഗ്രൂപ്പ് തിരിക്കാം. അതുകൊണ്ട് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 150 കിട്ടുന്നു. അന്നേരം എക്സ് 1ഉം എക്സ് 4ഉം കൂടുമ്പോൾ 150 കിട്ടും. എക്സ് 2ഉം എക്സ് 3ഉം കൂടുമ്പോൾ 150 കിട്ടും. നമുക്ക് എക്സ് 1ഉം എക്സ് 4ഉം കൂട്ടുന്നത് മതി. അന്നേരം എക്സ് 1 ഈക്വൽ 30 തന്നിട്ടുണ്ട്. 30 + x4 = 150. എക്സ് 4 ഈക്വൽ 150 - 30 ഈക്വൽ 120. അന്നേരം എക്സ് 4 - ടേം ഡിഫറൻസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്നുള്ള ഫോർമുല ഉപയോഗിക്കുന്നു. എക്സ് 4 - എക്സ് 1 = 3d. 4 - 1 = 3d. എക്സ് 4 എന്ന് പറഞ്ഞാൽ 120 ഇപ്പോൾ കിട്ടി. എക്സ് 1 = 30 തന്നിട്ടുണ്ട്. 3d അന്നേരം 90 കിട്ടി. കുറച്ച് കഴിഞ്ഞ് 90 കിട്ടി. 90 = 3d. d ഈക്വൽ ടു 90 - 300 ഹരിക്കുമ്പോൾ 30 എന്ന് കിട്ടി. അന്നേരം ഇവിടെ ആദ്യത്തെ ടൈം 30 എന്ന സീക്വൻസ്, ആദ്യത്തെ 3 പദങ്ങൾ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അന്നേരം ആദ്യത്തെ പദം 30, അന്നേരം കോമൺ ഡിഫറൻസ് ഡി 30 കൂടുമ്പോൾ 60, 60 കൊണ്ട് 30 കൂടുമ്പോൾ 90. ഒരു ടൈം കൂടെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ 5 പദങ്ങളുടെ തുക 300 ആണ്. 5 പദങ്ങൾ വരുമ്പോൾ നമുക്കറിയാം എക്സ് 1, എക്സ് 2, എക്സ് 3, എക്സ് 4, എക്സ് 5.
അന്നേരം മിഡിൽ ഒരു ടേം ഉണ്ട്, അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 60 എന്ന് കിട്ടും. അന്നേരം മിഡിൽ ടേം എന്താ, മിഡിൽ ടേം 60 ആണ്. ഇവിടെ മിഡിൽ ടേം ആയിട്ട് വരുന്നത് x3 ആണ്. അന്നേരം x1 തന്നിട്ടുണ്ട്, x3 തന്നിട്ടുണ്ട്. ടേം ഡിഫറൻസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. അന്നേരം 60 മൈനസ് 30 ഈക്വൽ ടു 2d, 60 30 ഈക്വൽ ടു 2d, d ഈക്വൽ ടു 30/2 ഈക്വൽ ടു 15. അന്നേരം 15 കൂട്ടി പോയാൽ മതി. ആദ്യ പദം 30, 15 കൂടുമ്പോൾ 45, 45 കൂടി 15 കൂടുമ്പോൾ 60. രണ്ട് ടേം കൂടി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ടേമുകളെല്ലാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ 6 പദങ്ങളുടെ തുക 300. 6 എന്ന് പറയുമ്പോൾ x1 x2 x3 x4 x5 x6, എത്ര ഗ്രൂപ്പ് ആക്കാം? ഒന്നാമത്തെ ഗ്രൂപ്പ്, രണ്ടാമത്തെ ഗ്രൂപ്പ്, മൂന്നാമത്തെ ഗ്രൂപ്പ്. മൂന്ന് ഗ്രൂപ്പ്. അത് മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 300 ഡിവൈഡ് 100 എന്ന് കിട്ടും. അതുകൊണ്ട് 300 നമുക്ക് എങ്ങനെ എഴുതാം? 3 × 100 എന്ന് എഴുതാം. അങ്ങനെ ആദ്യത്തോ അവസാനത്തോ കൂടുമ്പോൾ 100, രണ്ടാമത്തെ രണ്ടും അഞ്ചുകൊണ്ട് കൂടുമ്പോൾ 100, മൂന്നും നാലോട് കൂടുമ്പോൾ 100. അതായത് 100 + 100 + 100 ആണ് 300. അതുകൊണ്ട് നമുക്ക് x1 + x6 = 100 എന്ന് എഴുതി. x1 = 30 + x6 = 100. എന്നാൽ x = 100 - 30 = 70 എന്ന് കിട്ടി. ഇനി ടേം ഡിഫറൻസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. x6 - x1 = 5d, 5 - 1 = 5 ആണ്, 5d. അന്നേരം 70 - 30 = 5d. അന്നേരം 70 - 40 = 5d, d = 40/5, 8 എന്ന് കിട്ടി. അന്നേരം നമുക്ക് ടേമുകൾ എഴുതാം. ആദ്യ പദം 30, 30 × 8 = 38, 38 × 8 = 46. മൂന്ന് പദങ്ങളായി, ബാക്കി മൂന്ന് പദങ്ങൾ ഞാൻ വെറുതെ എഴുതിയെന്നുള്ളൂ. ഇതാണ് അതിൻ്റെ ടേമുകൾ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ദ സം ഓഫ് ദി ഫസ്റ്റ് 5 ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 150 ആൻഡ് ദി സം ഓഫ് ദി ഫസ്റ്റ് 10 ടേം ഈസ് 550. വാട്ട് ഈസ് ദി തേർഡ് ടേം ഓഫ് ദി സീക്വൻസ്? വാട്ട് ഈസ് ദി എയ്ത്ത് ടേം? വട്ട് ആർ ദി ഫസ്റ്റ് 3 ടേം ഓഫ് ദി സീക്വൻസ്? മലയാളം വെർഷൻ നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150, ആദ്യത്തെ 10 പദങ്ങളുടെ തുക 550. അങ്ങനെയാണെങ്കിൽ ശ്രേണിയുടെ മൂന്നാം പദം എന്താണ്? എട്ടാം പദം എന്താണ്? ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം. നമുക്കിവിടെ തന്നിരിക്കുന്ന 5 പദങ്ങളുടെ തുക, 5 പദങ്ങളുടെ തുക 150 ആണ്. 5 ആകുമ്പോൾ ഓടാണ്. ഓടാകുമ്പോൾ x1 x2 x3 x4 x5. അന്നേരം ഇവിടെ മിഡിൽ വരുന്നത് x3 ആണ്. അതുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 30 എന്ന് കിട്ടും. അന്നേരം മിഡിൽ ടേം എന്തായി? മിഡിൽ ടേം 30 ആണ്. അന്നേരം മിഡിൽ ടേം ആയിട്ട് വരുന്നത് ഇവിടെ x3 ആണ്. x3 = 30. നമ്മൾ ആദ്യം ചോദിച്ചേക്കുന്നത് തേർഡ് ടേം ആണ്. അന്നേരം തേർഡ് ടേം = 30 ആദ്യത്തെ ആൻസറായി. ഇനി രണ്ടാമത്തെ ചോദ്യം 5 പദങ്ങളുടെ തുക 150, 10 പദങ്ങളുടെ തുക 550. 5 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ 5 ഓഡ് ആയതുകൊണ്ട് നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 30 കിട്ടും. മിഡിൽ ടേം നമ്മൾ കണ്ടു കഴിഞ്ഞാണ് x3 = 30 കിട്ടി. 10 പദങ്ങളാകുമ്പോൾ നമുക്ക് 5 ജോഡി ഉണ്ടാക്കാം. അതുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 × 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് 110 കിട്ടും. അതുകൊണ്ട് 550 × 5 = 110 എന്ന് എഴുതാം. ഇനി ആദ്യത്തോ അവസാനത്തിന് കൂടുമ്പോൾ 110 കിട്ടും, രണ്ടാമത്തോ 9 കൂടുമ്പോൾ 110 കിട്ടും, 3 8 കൂടുമ്പോൾ 110 കിട്ടും. നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടത് ഇതാണ്. ഇവിടെ x3 തന്നേക്കുന്നുള്ളതുകൊണ്ട് x3 + x8 = 110. അന്നേരം x8 = 110 നിന്ന് x3 30 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി? 80 കിട്ടി. അന്നേരം എട്ടാമത്തെ പദം അതാണ് നമുക്ക് കിട്ടേണ്ടിയിരുന്നതും. അന്നേരം x8 = 80. ഇനി അടുത്തത് നമുക്ക് ടേം ഡിഫറൻസ് x8 - x3 = ഇവിടെ ഡിഫറൻസ് വരുന്നത് 5 ആണ്, 5d എന്ന് എഴുതാം. x8 എന്ന് പറയുന്നത് 80 - x3 = 30 = 5d, വ്യത്യാസം 50 = 5d, 50/5 = dd, d = 10 എന്ന് കിട്ടി. അന്നേരം സീക്വൻസ് എന്താണ്? അന്നേരം ഇവിടെ ആദ്യപദം നമുക്കറിയത്തില്ല. മൂന്നാമത്തെ പദം 30 ആണ്. അന്നേരം ഡി എന്ന് പറയുന്നത് 3rd പദം 30 ആണ്. അന്നേരം തൊട്ട് പുറകിലത്തെ ടേം കിട്ടാൻ വേണ്ടി 10 കുറയ്ക്കുക. അന്നേരം 20 ആയി. അതിൽ നിന്ന് 10 കുറയ്ക്കുമ്പോൾ തൊട്ട് പുറകിലെ ടേമായി. അന്നേരം ആദ്യത്തെ 3 പദങ്ങൾ ഏതൊക്കെയാണ്? 10, 20, 10, 20, 30. ആദ്യത്തെ 3 പദങ്ങൾ ഒന്നുകൂടെ പറയാം. നമുക്കിവിടെ x3 എന്ന് പറയുന്നത് 30 ആണ്. അന്നേരം കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 10 ആണ്. മൂന്നാമത്തെ പദം കിട്ടിയത് 30 ആണ്. അതിൽ നിന്ന് തൊട്ട് പുറകിലത്തെ ടേം കിട്ടാൻ വേണ്ടി 10 കുറയ്ക്കുക. തൊട്ട് പുറകിലത്തെ ടേം കിട്ടാൻ വേണ്ടി 10 കുറയ്ക്കുക. അന്നേരം സീക്വൻസ് വരുന്നത് ആദ്യത്തെ 3 പദങ്ങൾ എന്ന് പറഞ്ഞാൽ 10, 20, 30. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ആംഗിൾസ് ഓഫ് എ പെന്റഗൺ ആർ ഇൻ അരിത്മെറ്റിക് സീക്വൻസ്. പ്രൂവ് ദാറ്റ് ദി സ്മോളസ്റ്റ് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 36 ഡിഗ്രി. ഒരു പഞ്ചഭുജത്തിന്റെ കോണുകൾ സമാന്തര ശ്രേണിയിലാണ്. അതിലെ ഏറ്റവും ചെറിയ കോണിന്റെ വലിപ്പം 30 ഡിഗ്രിയിൽ കൂടുതലാണെന്ന് തെളിയിക്കുക. നമുക്ക് പടമൊക്കെ വരച്ച് നോക്കാം. ഒരു പഞ്ചഭുജം 5 വശങ്ങളുള്ള 1, 2, 3, 4, 5 വശങ്ങളുള്ള രൂപം വരച്ചു. അതിനെ 3 ത്രികോണങ്ങളാക്കി മാറ്റി. ഒന്നാമത്തെ ത്രികോണം, രണ്ടാമത്തെ ത്രികോണം, മൂന്നാമത്തെ ത്രികോണം.
ത്രികോണത്തിൻ്റെ മൂന്ന് കോണുകളുടെ തുക സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ ഈസ് 180 ഡിഗ്രിയാണ്. അന്നേരം 180 പ്ലസ് 180 പ്ലസ് 180 മൂന്നെണ്ണം കൂടുമ്പം 540 കിട്ടും. അന്നേരം ഇവിടെ പറഞ്ഞേക്കുന്നത് മൂന്ന് കോണുകളും ഒരു സമാന്തര ഈ ഓരോ കോണുകളും എന്താണ് സമാന്തര ശ്രേണിയിലാണ് പോകുന്നത്. അത് മൂന്നുകൂടെ അതായത് അഞ്ച് കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് തന്നേക്കുന്നത്? 540 എന്ന് തന്നിട്ടുണ്ട്. 540 അന്നേരം അഞ്ച് കോണുകളുടെ തുക അഞ്ച് കോണി എസ് ഫൈവ് ഈക്വൽ ടു 540 സമാന്തര ശ്രേണിയിലുള്ള അഞ്ച് കോണുകളുടെ തുക 540 അഞ്ചെന്ന് പറയുന്നത് ഓഡായതുകൊണ്ടും കോണുകൾ എങ്ങനെ വരും? എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് ആണ് കോണുകളായിട്ട് വരുന്നത്. അതിന് മിഡിലിൽ ടേം ഉണ്ട്. അന്നേരം അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 108 കിട്ടും. അതുകൊണ്ട് 540 അഞ്ച് ഇൻറ്റു 108 എഴുതാം. അന്നേരം എക്സ് ത്രീ ഇവിടെ മിഡിൽ ടേം എന്ന് പറയുമ്പോൾ 108 കിട്ടും. 108 കിട്ടി. നമുക്കറിയാം ഇത് അരിത്മെറ്റിക് സീക്വൻസിലാണ് ടേം ആംഗിൾ കോണുകൾ പോകുന്നത്. ആംഗിളുകൾ പോകുന്നതുകൊണ്ട് ആദ്യത്തും അവസാനത്തോട് കൂട്ടിയിട്ട് രണ്ടും കൂടി ഹരിക്കുമ്പോൾ മിഡിൽ ടേം കിട്ടും. അരിത്മെറ്റിക് സീക്വൻസിൻ്റെ പ്രത്യേകതയാണ്. നമുക്ക് അങ്ങനെ പറയാം ആദ്യത്തും അവസാനത്തും എക്സ് വൺ പ്ലസ് എക്സ് ഫൈവ് ബൈ ടു ഈക്വൽ ടു എക്സ് ത്രീ. ക്രോസ് മൾട്ടിപ്ലൈ എങ്ങനെയാവും? എക്സ് വൺ പ്ലസ് എക്സ് ഫൈവ് ഈക്വൽ ടു 2 എക്സ് ത്രീ ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് ത്രീ എന്ന് പറയുന്നത് 108 ദാറ്റ് ഈസ് ഈക്വൽ ടു 216 എന്ന് കിട്ടി. ഇനി നമ്മൾ ഒരാംഗിൾ 36 എന്ന് എടുക്കുവാണെങ്കിൽ ഇഫ് എക്സ് വൺ ഈക്വൽ ടു 36 എന്ന് എടുക്കുവാണെങ്കിൽ അന്നേരം എക്സ് ഫൈവ് എക്സ് വൺ 36 പ്ലസ് എക്സ് ഫൈവ് അന്നേരം എക്സ് ഫൈവ് എന്ത് വരും? എക്സ് വൺ പ്ലസ് എക്സ് ഫൈവ് ഈക്വൽ ടു 216 എന്ന് കിട്ടി. അന്നേരം എക്സ് ഫൈവ് ഈസ് ഈക്വൽ ടു 216 മൈനസ് 36 ഈക്വൽ ടു 180 എന്ന് കിട്ടി. അന്നേരം ഇവിടെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഈ പഞ്ചഭുജത്തിൻ്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 180 താഴെ വരുള്ളൂ. 1 ആംഗിൾ ഈസ് ലെസ് ദാൻ 180 ഡിഗ്രി. ഒരു ആംഗിൾ 180 താഴെ വരുള്ളൂ. അന്നേരം 36 കൊടുക്കുമ്പോഴാണ് 180 കിട്ടുന്നത്. അന്നേരം 180 വരാൻ പാടില്ല. അന്നേരം ഇവിടെ എന്താകണം? 36 കൂടിക്കഴിഞ്ഞാലേ ഇവിടെ കൂടുതൽ കുറയുള്ളൂ. അന്നേരം 180 സംഖ്യ താഴും. അന്നേരം നമ്മളെന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിൻ്റെ അകത്ത് ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 36 കൂടിയാൽ മാത്രമേ ഇത് പഞ്ചഭുജത്തിൻ്റെ ആംഗിളായി മാറുകയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും ചെറിയ ആംഗിൾ വരുന്നത് 36 കൂടി വന്നാലേ ശരിയാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ കൺക്ലൂഷൻ എഴുതാം. ദ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 36 ഡിഗ്രി. ദെയർഫോർ ദ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 36 ഡിഗ്രി. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. എല്ലാവരും ഇത് ഭംഗിയായിട്ട് വീണ്ടും വീണ്ടും എഴുതി പഠിക്കുക. വരുന്ന പരീക്ഷയിൽ ഫുൾ മാർക്ക് നേടുക. അടുത്ത ഇനി ഒരു സെക്ഷൻ കൂടെ ഉണ്ട്, പാർട്ട് 5 ഉണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും കാണാം.